നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് October 5, 2021 ചൊവ്വ. കേരളകമ്മതിയിലെ മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. ജാമ്യമില്ല, 3 ദിവസം കസ്റ്റഡിയിൽ. ലഹരി മാഫിയയുമായി ആര്യന് ബന്ധമെന്ന് NCP. ഇനി മുതൽ മരിച്ചവരുടെ പേരും പാസ്പോർട്ടിൽ തിരുത്താം. ലക്കിംഗ്പൂർ രാജ്യവ്യാപക പ്രതിഷേധം, ആളിക്കത്തി കർഷകരോഷം. ചൂട് സ്പർശന രഹസ്യം കണ്ടെത്തിയത് വൈദ്യശാസ്ത്ര നോബൽ, രണ്ടുപേർ പങ്കിട്ടു. വീടിന്റെ മച്ചുതകർന്ന് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം, മുകളിൽ നിന്ന് വീണ മകന് പരിക്ക്. ചട്ടമല ആടുഗ്രാമമായി ലാഭം കൊയ്ത് വീട്ടമ്മമാർ. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. മുംബൈ തീരത്തിന് സമീപം ആഡംബര കപ്പലിൽ ലഹരി പാർട്ടിക്കിടെ അറസ്റ്റിലായ ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ, സുഹൃത്ത് അർബാൻ മർച്ചന്റ്, നടി മോഡലുമായ മുൻമുൺ ദമേച്ച എന്നിവരെ October 7 വരെ NCBയുടെ കസ്റ്റഡിയിൽ വിട്ട് ബോംബെ ഹൈക്കോടതി. അന്താരാഷ്ട്ര ലഹരി മാഫിയുമായി ആര്യന് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ഫോണിൽ നിന്ന് ലഭിച്ചെന്ന് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് NCBക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അനിൽ സിംഗ് പറഞ്ഞു. ഫോൺ ചാറ്റിൽ കോഡ് ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാങ്ക് പണമിടപാടുകളുടെ കാര്യങ്ങളിലും വ്യക്തത വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ കപ്പലിലെ ലഹരി പാർട്ടിയുമായി ആര്യന് ബന്ധമില്ലെന്നും സംഘാടകർ അതിഥിയായി ക്ഷണിച്ചതാണെന്നും ആര്യന്റെ അഭിഭാഷകൻ രതീഷ് മാൻഷിന്റെ വാദിച്ചു. കപ്പലിൽ വെച്ച് ആര്യൻ ഒരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ലെന്നും വാദിച്ചു. മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് പുറപ്പെട്ട കോർഡിലിയ ഗ്രൂപ്പിലെ MV എംപ്രസ് കപ്പലിൽ ഞായറാഴ്ച നടന്ന ലഹരി വേട്ടയിൽ ആര്യൻ ഖാൻ, സുഹൃത്തായ അർബാൻ മർച്ചന്റ്, നടിയും മോഡലുമായ മുൻമുൺ ദമേച്ച, ഇസ്മിത് സിംഗ്, മോഹ ജസ്വാൾ, ഗോമിത് ചോപ്ര, നൂപൂർ സരിക, വിക്രാന്ത് ചോക്കർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 13 ഗ്രാം കൊക്കൈൻ, 5 ഗ്രാം MDMA, 21 ഗ്രാം ചരസ്, 22 ലഹരി ഗുളികകൾ, 1.33 ലക്ഷം രൂപ തുടങ്ങിയവ പിടിച്ചെടുത്തിരുന്നു. മരിച്ചവരുടെ പേരും പാസ്പോർട്ടിൽ തിരുത്താം. കൊച്ചി, തെളിവുകൾ ഹാജരാക്കിയാൽ മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരും പാസ്പോർട്ടിൽ തിരുത്താൻ അനുവദിക്കണമെന്ന് ഹൈക്കോടതി. ജനനത്തീയതിയും പിതാവിന്റെ പേരും തിരുത്തണമെന്ന ആവശ്യം പാസ്പോർട്ട് അധികൃതർ നിഷേധിച്ചതിനെതിരെ കണ്ണൂർ സ്വദേശി ദീപ്ന സെബാസ്റ്റ്യൻ നൽകിയ ഹർജി അനുവദിച്ചാണ് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ വിധി. പാസ്പോർട്ട് ദീപ്നയുടെ പിതാവിന്റെ പേര് ദേവസി എന്നാണ്. ജനനത്തീയതിയും തെറ്റാണ്. 4 ആഴ്ചയ്ക്കകം ഹർജിക്കാരിയുടെ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാനാണ് ഉത്തരവ്. മരിച്ചുപോയവരുടെ പേര് തിരുത്താൻ നിയമമില്ലെന്നായിരുന്നു പാസ്പോർട്ട് അധികൃതരുടെ വാദം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ മാർഗരേഖയനുസരിച്ച് മാതാപിതാക്കൾ ജീവിച്ചിരുന്ന സമയത്തുള്ള രേഖകളിലോ മരണ സർട്ടിഫിക്കറ്റിലോ രേഖപ്പെടുത്തിയതുപോലെ പാസ്പോർട്ടിൽ തിരുത്തൽ സാധ്യമാണ്. മാർഗരേഖ ഇന്ന് 7 വരെ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി. തിരുവനന്തപുരം സ്കൂൾ തുറക്കുന്നതിനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗരേഖ ഇന്ന് പുറത്തിറക്കും. 1 മുതൽ 7 വരെ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്ന നിലയിലാണ് ക്ലാസ് ക്രമീകരിക്കേണ്ടത് എന്ന നിർദ്ദേശം ഉൾപ്പെടെ അതിൽ ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. LP തലത്തിൽ ഒരു ക്ലാസ്സിൽ 10 കുട്ടികളെ ഒരേ സമയം ഇരുത്താം. UP മുതൽ ക്ലാസ്സിൽ 20 കുട്ടികളാകണമെന്നും മാർഗരേഖ ഉണ്ടാവും. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം ഉണ്ടാവില്ല. അവസ്ഥ വിലയിരുത്തിയ ശേഷം ഉച്ചഭക്ഷണ വിതരണം പരിഗണിക്കും. ലക്കിംഗ്പൂർ രാജ്യവ്യാപക പ്രതിഷേധം, ആളിക്കത്തി കർഷക രോഷം. മന്ത്രിപുത്രനെതിരെ കൊലക്കുറ്റം, 45 ലക്ഷം നഷ്ടപരിഹാരം, ജുഡീഷ്യൽ അന്വേഷണം. ന്യൂഡൽഹി. ഉത്തർപ്രദേശിലെ ലക്കിംപൂർ കേഡിയിൽ 4 കർഷകരെ കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാജ്യത്താകെ പ്രതിഷേധം. കർഷകരുടെ വീടുകൾ സന്ദർശിക്കാൻ പുറപ്പെട്ട കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ കൂടി മരിച്ചതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 9. ഞായറാഴ്ചത്തെ സംഘർഷത്തിലാണ് 3 BJP പ്രവർത്തകർ അടക്കമുള്ള മറ്റ് 5 പേർ മരിച്ചത്. കൊല്ലപ്പെട്ട 4 കർഷകരുടെ ആശ്രിതർക്ക് 45 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരവും കുടുംബത്തിലെ ഒരാൾക്ക് വീതം സർക്കാർ ജോലിയും UP സർക്കാർ ഉറപ്പ് നൽകി. പരിക്കേറ്റവർക്ക് 10 ലക്ഷം രൂപയും നൽകും. വിരമിച്ച ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതി അന്വേഷണം നടത്തും. മൃതദേഹങ്ങളുമായി കർഷകർ തെരുവിൽ ഇറങ്ങുകയും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തതോടെയാണ് UP സർക്കാർ നഷ്ടപരിഹാരം അടക്കം പ്രഖ്യാപിച്ചത്. തുടർന്ന് മൃതദേഹങ്ങൾ സംസ്കരിക്കാനും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാനും കർഷകർ തയ്യാറായി. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര ഉൾപ്പെടെ 14 പേർക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, കലാപം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. സംഘർഷ സ്ഥലത്തും പരിസര ജില്ലകളിലും പോലീസ് 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച പ്രതിഷേധം സംഘടിപ്പിച്ച ശേഷം പിരിഞ്ഞു പോകുകയായിരുന്ന കർഷകർക്കിടയിലേക്ക് മന്ത്രിപുത്രൻ ആശിഷ് മിശ്രയും കൂട്ടാളികളും സഞ്ചരിച്ച 3 കാറുകൾ ഇടിച്ചു കയറുകയായിരുന്നു. പ്രിയങ്ക നിരാഹാരത്തിൽ. കർഷകരുടെ വസതികൾ സന്ദർശിക്കാൻ പുറപ്പെട്ട കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയെ സീതാപൂരിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പുലർച്ചെ 5 മണിയോടെ വഴിയിൽ തടഞ്ഞ പോലീസ് ബലം പ്രയോഗിച്ച് സർക്കാർ ഗസ്റ്റ് ഹൌസിലേക്കാണ് മാറ്റിയത്. പ്രിയങ്ക വൈകിട്ട് 7 മണിയോടെ നിരാഹാരം തുടങ്ങി. SP നേതാവ് അഖിലേഷ് യാദവിനെയും പോലീസ് തടഞ്ഞു. പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി, മായാവതി തുടങ്ങിയ നേതാക്കളെ വിമാനം ഇറങ്ങാൻ അനുവദിക്കരുതെന്ന് UP സർക്കാർ ലക്നോ എയർപോർട്ട് അധികൃതർക്ക് നിർദ്ദേശം നൽകി. ചണ്ഡിഗഡിൽ ഗവർണർ ഓഫീസിന് മുന്നിൽ സമരം നടത്തിയ നവജ്യോത് സിദ്ധുവിനെ തടഞ്ഞുവെച്ചു. ഡൽഹിയിലെ UP ഭവന് മുന്നിൽ പ്രതിഷേധിച്ച കിസാൻ സഭാ നേതാവ് പി കൃഷ്ണപ്രസാദ്, CPI ജനറൽ സെക്രട്ടറി ഡി രാജ, അതുൽകുമാർ, അജ്ഞാൻ, ബിനോയ് വിശ്വം, ആനിരാജ, ഡോക്ടർ കെ നാരായണ, കെ പ്രകാശ് ബാബു, KP രാജേന്ദ്രൻ, R തിരുമലൈ, മഹേഷ് കക്കത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ചട്ടമല ആടുഗ്രാമമായി ലാഭം കൊയ്ത് വീട്ടമ്മമാർ. വരുമാനം
₹8,000 6 months പ്രായമുള്ള ആട്ടിൻകുട്ടിയുടെ വില, 18,000 തള്ളയാടിനും കുട്ടിക്കും കിട്ടുന്ന വില, 2.8 lakh ഒരു ഗ്രൂപ്പിന്റെ ഒരു വർഷത്തെ വരുമാനം. അഴിച്ചുവിട്ട് തീറ്റ എടുക്കുന്നതിനാൽ ചെലവ് തുച്ഛം. ആടുകൾ മലബാറി, ബീറ്റൽ, ജമുനപ്പാരി, മലബാറി ക്രോസ്. ഡിമാൻഡ് മലബാറിക്ക്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മലബാറി ആടുകളെയാണ് വളർത്താനും എളുപ്പം. ഇവയ്ക്ക് പെട്ടെന്ന് രോഗം വരില്ല. ആടുകൾക്ക് തീറ്റപ്പുൽ കൃഷി സ്വന്തമായി തുടങ്ങി. തായ്ലൻഡ് റെഡ് സൂപ്പർ നേപ്പിയർ, വൈറ്റ് സൂപ്പർ നേപ്പിയർ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പുല്ലാണ്. ഗ്ലൂക്കോസിന്റെ അംശം കൂടുതലായതിനാൽ പിണ്ണാക്ക് കൊടുക്കേണ്ടതില്ല. സൗമ്യ സോളമൻ, സൂര്യസംഘം, ചട്ടമല. ചട്ടമല കാസർഗോഡ്. ആട് ഗ്രാമമായി മാറിയ ചട്ടമലയിൽ ഇടനിലക്കാരില്ലാതെ സ്വന്തം ചന്തയിലൂടെ ആടുകളെ വിൽപ്പന നടത്തിയപ്പോൾ സ്ത്രീകൾക്ക് കിട്ടിയത് ലക്ഷങ്ങളുടെ ലാഭം. 45 വീട്ടമ്മമാർ കൂട്ടുചേർന്ന് ആടുകളെ വളർത്താൻ തുടങ്ങിയത് 3 വർഷം മുമ്പാണ്. വിൽപ്പനയ്ക്ക് നാട്ടിൽ സ്വന്തം ചന്തയുമായി ചിറ്റാരിക്കൽ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയുള്ള ചട്ടമല ഇപ്പോൾ ആടുകളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കുടുംബശ്രീയാണ് വഴി തുറന്നു കൊടുത്തത്. വെസ്റ്റ് എലേരി ഗ്രാമപഞ്ചായത്ത് CDSUമായി ചേർന്ന് 1.5 lakh വായ്പ നൽകി. 6 lakh സബ്സിഡിയും കൊടുത്തു. കുടുംബശ്രീ കൃഷി കോർഡിനേറ്റർ CH ഇക്ബാൽ മാർഗനിർദ്ദേശം നൽകി. സൗമ്യ സോളമൻ, മറിയാമ, സെബാസ്റ്റ്യൻ, സ്മിത ജോസഫ്, സുബി, സാബു, മേരി, മാത്യു എന്നീ 5 കുടിയേറ്റ കുടുംബങ്ങളാണ് തുടക്കം കുറിച്ചത്. മറ്റുള്ളവരും ആട് വളർത്തൽ തൊഴിലാക്കിയതോടെ 9 സംഘങ്ങൾക്ക് സ്വന്തമായത് 300 ആടുകൾ. മലമുകളിലെ റബ്ബർ തോട്ടത്തിലും മറ്റും ആടുകളെ അഴിച്ചുവിട്ട് തീറ്റുകയാണ് ഇവർ. വീടിന്റെ മച്ചു തകർന്ന് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കണ്ണൂർ. ഉറങ്ങിക്കിടക്കുകയാണ് വീട്ടമ്മ. ഇരുനില വീടിന്റെ മച്ചു തകർന്ന് വീട് മരണമടഞ്ഞു. കണ്ണൂർ പൊടിക്കുന്ന സ്വദേശി പൗത്രന്റെ ഭാര്യ വസന്തയ്ക്കാണ് 60. ദാരുണാന്ത്യം. മുകളിലെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന ഇവരുടെ മകൻ ഷിബു 41 കട്ടിലൂടെ താഴെ പതിച്ചെങ്കിലും പരിക്കോടെ രക്ഷപ്പെട്ടു. ഷിബുവിനെ AKG സഹകരണ ആശുപത്രി പ്രവേശിപ്പിച്ചു. മുറിയിലെ അലമാര, മേശ തുടങ്ങിയ സാധനങ്ങളും പലകയ്ക്കൊപ്പം വസന്തയുടെ മേൽ പതിക്കുകയായിരുന്നു. തകർന്നു വീണ മച്ചിന് 50 വർഷം പഴക്കമുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് അപകടം. ചൂട് സ്പർശന രഹസ്യം കണ്ടെത്തിയതിന് വൈദ്യശാസ്ത്ര നോബൽ. 2 പേർ പങ്കിട്ടു. സ്റ്റോക്ക്ഹോം. വൈദ്യശാസ്ത്രത്തിനുള്ള ഇക്കൊല്ലത്തെ നോബൽ പുരസ്കാരം അമേരിക്കൻ ഗവേഷകരായ ഡേവിഡ് ജൂലിയസും 65, ആഡം പാറ്റ പുഷ്യന് 54 പങ്കിട്ടു. ചൂട് സ്പർശനവും വേദനയും തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് നാഡീവ്യൂഹത്തിലെ സ്വീകരണികളെക്കുറിച്ചുള്ള റിസപ്റ്റേഴ്സ് പഠനത്തിലാണ് പുരസ്കാരം. സ്പർശനം, ചൂട്, വേദന തുടങ്ങിയ വൈദ്യുത തരംഗങ്ങളായി ശരീരം എത്തിക്കുന്നത് എങ്ങനെയെന്ന സുപ്രധാന കണ്ടെത്തലാണ് ഇവരുടേതെന്നും വേദന നിവാരണത്തിന് പുതിയ വഴി തുറക്കുമെന്നും പുരസ്കാര നിർണയ കമ്മിറ്റി വിലയിരുത്തി. സമാന തുകയായ 10 ദശലക്ഷം സ്വീഡിഷ് ക്രോണർ, 8.52 crore പങ്കിട്ടെടുക്കും. ലെബനനിലെ ബെയ്റൂട്ടിൽ ജനിച്ച പാറ്റപുഷ്യ അമേരിക്കയിലെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് നേടിയത്. കാലിഫോർണിയ ലാഹോറിലെ സ്ക്രിപ്സ് റിസർച്ചിൽ പ്രൊഫസറാണ്. ന്യൂയോർക്ക് സ്വദേശിയായ ഡേവിഡ് ജൂലിയസ് ബെർക്കലിയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. കാലിഫോർണിയ സർവകലാശാലയിൽ പ്രൊഫസറാണ്. ഭൗതികശാസ്ത്രത്തിനുള്ള പുരസ്കാരം ഇന്ന്, രസതന്ത്രത്തിനുള്ള പുരസ്കാരം ബുധനാഴ്ചയും, സാഹിത്യം, സമാധാനം എന്നിവയുടേത് യഥാക്രമം വേഴപ്പള്ളി ദിവസങ്ങളിലും പ്രഖ്യാപിക്കും. അതേസമയം സാമ്പത്തിക നോബൽ 11 പ്രഖ്യാപിക്കും. പുരസ്കാരങ്ങൾ December 10 വിതരണം ചെയ്യും. കന്നുകാലി വളർത്തലിൽ നിന്ന് ഗ്രാമീണ മേഖല പിന്തിരിയുന്നു. വളർന്നും തളർന്നും ശീലമേഖല. ചില നാടൻ പ്രയോഗങ്ങൾ. കഞ്ഞി, ചക്കപ്പഴം മുതലായവ കൊടുത്തുണ്ടാകുന്ന ദഹനക്കേടിന് സോഡാപ്പൊടി കൊടുക്കുക. പശു മറവിള്ള പ്ലാസന്റ തിന്നാൽ പപ്പായ കപ്പങ്ങ വേവിച്ച് ഒരു പൈൻ്റെ ബ്രാൻഡി റം ചേർത്ത് കൊടുക്കുക. മുറിവേറ്റാൽ TT എടുക്കുക. കൊമ്പ് കുളമ്പ് ഇളകിപ്പോയാൽ അവുൾഷൻ. മുറിവ് നല്ലതുപോലെ കഴുകി അണുമുക്തമായ തുണിയിൽ ബെൻസോയിൽ പുരട്ടി ചുറ്റി കൊടുക്കുക. നായയുടെ കടിയേറ്റാൽ 15 മിനിറ്റ് സോപ്പ് ഉപയോഗിച്ച് മുറിവ് കഴുകുക. വാക്സിനേഷൻ നൽകുക. റബ്ബർ പാൽ കുടിച്ചാൽ ആൽക്കലി സോഡാപ്പൊടി കലക്കി കൊടുക്കുക. ക്ഷീരമേഖലയിലെ കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകാൻ അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണം. PR പ്രശാന്തൻ, മിൽക്ക് സൊസൈറ്റി പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി, പെരിങ്ങുടി ക്ഷീര സംഘം പ്രസിഡന്റ്. കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ. സംഘങ്ങൾ വഴി പാൽ വിൽക്കുന്ന കർഷകർക്ക് പഞ്ചായത്തിന്റെ ഉൽപ്പാദന മേഖലയിൽ നിന്ന് 1 ലിറ്ററിന് 3.5 രൂപയാണ് ഇപ്പോൾ ഇൻസെന്റീവായി ലഭിക്കുന്നത്. ഇത് 10 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം. കാലിത്തീറ്റയുടെ വില കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ ചാക്കിന് 200 രൂപയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ കന്നുകാലി തീറ്റ വില നിയന്ത്രണ സമിതി ഉണ്ടായിരുന്നു. ആ സമിതി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും വ്യക്തമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്ഷീര കർഷകരെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. ചിറങ്കീഴ്. ക്ഷീരമേഖലയിൽ സർക്കാർ സ്വയം പര്യാപ്തത നേടാൻ ശ്രമിക്കുമ്പോൾ വിവിധ കാരണങ്ങളാൽ ഗ്രാമീണ മേഖല കന്നുകാലി വളർത്തലിൽ നിന്ന് പിന്തിരിയുകയാണ്. കാലിത്തീറ്റയുടെ വിലക്കയറ്റവും കന്നുകാലികൾക്ക് വരുന്ന അസുഖങ്ങളും ക്ഷീര കർഷകർക്ക് നഷ്ടങ്ങളുടെ കണക്കാണ് സമ്മാനിക്കുന്നത്. പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന മൃഗപരിപാലനം രാത്രി വരെ നീണ്ടാലും അവർ അധ്വാനിക്കുന്നതിനുള്ള കൂലി പോലും പലപ്പോഴും കിട്ടാറില്ല. ശരാശരി 8 ലിറ്റർ പാൽ കിട്ടുന്ന ഒരു പശുവിന് സംഘത്തിൽ പാൽ നൽകിയാൽ പ്രതിദിനം 300 രൂപയോളമാണ് ലഭിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന ആദരവുമായി ശിവഗിരി യൂണിയൻ. ഓൺലൈൻ പഠനത്തിന് കൈത്താങ്ങ് പദ്ധതി. ശാർക്കര. ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്ര സമിതി നിർധന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ സാധ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ശിവഗിരി മിഷൻ ആശുപത്രിയിൽ ഗാന്ധിജയന്തി. ഗാന്ധി സ്മൃതി സംഗമം മുരിക്കുംപുഴ ലയൻസ് ക്ലബ് ദമ്പതികളെ ആദരിച്ചു. മുരിക്കുംപുഴ ലയൻസ് ക്ലബും കൾച്ചറൽ ഓർഗനൈസേഷൻ ലൈബ്രറിയും സംയുക്തമായി ലയൻസ് ദമ്പതികളായ ലയൻ ജിത്തുവിനെയും ലയൻ ജയ ജാഡുവിനെയും ആദരിച്ചു.
ഗാന്ധിജിയെക്കാലത്തെ ഈ മാർഗദീപം കെ മുരളീധരൻ. റെഡ് ക്രോസ് സൊസൈറ്റി സേവാ ദിനാചരണം. കടന്നൽ ആക്രമണം, ഒരാൾ ഗുരുതരാവസ്ഥയിൽ വക്കം. കീഴാറ്റിങ്ങൽ അയ്യോബിക്ക് പിന്നിലുള്ള റോഡിൽ നിന്ന് കടന്നൽ കുത്തേറ്റ ഗൃഹനാഥയ്ക്ക് ഗുരുതര പരിക്ക്. കഴിഞ്ഞ രണ്ട് ദിവസമായി നിരവധി പേർക്കാണ് കടന്നൽ കുത്തേറ്റത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വഴിയാത്രക്കാരായ കീഴാറ്റിങ്ങൽ ചെറുവിള പുത്തൻവീട്ടിൽ ശാന്തയെ 60 കടന്നൽ കൂട്ടം ആക്രമിച്ചത്. ഇവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആറ്റിങ്ങലിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി പ്രദേശം മുഴുവൻ പരിശോധിച്ചെങ്കിലും കടന്നൽക്കൂട് കണ്ടെത്താനായില്ല. ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ കിഴങ്ങുവിള നടിയിൽ ഉത്സവം. BJP ത്രിവർണ യാത്ര വർക്കല. അപേക്ഷ ക്ഷണിച്ചു വർക്കല. പുരക്കണ്ണി തെക്ക് NSS കരയോഗം അംഗങ്ങളുടെ മക്കൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. സാംസ്കാരിക നിലയം ഉദ്ഘാടനം ആറ്റിങ്ങൽ. ആലങ്കോട് തെഞ്ചേരിക്കോടം കെ വിവേകാനന്ദൻ സ്മാരക സാംസ്കാരിക നിലയം ഡോക്ടർ ദീപു പി കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും. വെന്നിക്കോട് ശ്രീമംഗലം ശിവക്ഷേത്രം ചിറയൻകീഴ് 39 പേർക്ക് കോവിഡ്. മുടപുരം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളായി ഇന്നലെ 39 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 45 പേർ രോഗമുക്തി നേടി. ചിറയൻകീഴ് 2, കടക്കാവൂർ 17, മുതാക്കൽ 11, വക്ക 9 എന്നിങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക്. സ്നേഹഭവൻ പദ്ധതി ഉദ്ഘാടനം ആറ്റിങ്ങലിൽ. വയോജന ദിനം ആചരിച്ചു വർക്കല. ഗാന്ധിജയന്തി ആഘോഷം ആറ്റിങ്ങൽ. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ആറ്റിങ്ങൽ. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചന്ദ്രം കടകം ശാഖ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡി സന്തോഷ് നിർവഹിച്ചു. വിദ്യാഭ്യാസ അവാർഡ് വർക്കല. ചെറുനീർ സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് നൽകുന്ന വിദ്യാഭ്യാസ അവാർഡുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. മാർച്ച് നടത്തി. ആലങ്കോടിന്റെ സമഗ്ര വികസനം ആവശ്യപ്പെട്ട് ജയഹിന്ദ് പൗരാവകാശ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തി. വിമുക്ത ലഹരി വിരുദ്ധ കാമ്പയിൻ വർക്കല. എക്സൈസ് വകുപ്പിന്റെ വിമുക്ത ലഹരി വിരുദ്ധ കാമ്പയിൻ വർക്കല എക്സൈസ് ഇൻസ്പെക്ടർ കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു. NRA ഗ്രന്ഥശാല കടക്കാവൂർ. നെടുങ്കണ്ട റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച NRA ഗ്രന്ഥശാല നെടുങ്കണ്ട ഒന്നാം പാലത്തിലെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് അതിർത്തിയിൽ സ്വീകരണം. പാറശാല. നവരാത്രി പൂജകൾക്കായി തിരുവനന്തപുരത്ത് എത്തുന്ന വിഗ്രഹ ഘോഷയാത്രയ്ക്ക് അതിർത്തി പ്രദേശമായ കളിക്കവിളയിൽ ആചാരപ്രകാരം സർക്കാരിന്റെയും ദേവസ്വം അധികൃതരുടെയും നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ സ്വീകരണം നൽകി. സെക്യൂരിറ്റി ആൻഡ് ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ധർണ. ശ്രീജിത്ത മെഡിക്കൽ സെന്ററിൽ 10 വർഷമായി ജോലി ചെയ്യുന്നവരും കോവിഡിൽ സേവനം നടത്തിയവരുമായ ഹൌസ് കീപ്പിംഗ് തൊഴിലാളികളെ 50 വയസ്സ് മാനദണ്ഡമാക്കി ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് സെക്യൂരിറ്റി ആൻഡ് ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന് മുന്നിൽ ഇന്ന് ധർണ നടത്തും. റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു തിരുവനന്തപുരത്ത്. കേരളത്തിലെ റേഷൻ വ്യാപാരികൾ വിതരണം ചെയ്ത കിറ്റിന് കമ്മീഷൻ നൽകാൻ സർക്കാർ നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി. ഉപവാസ യജ്ഞം നടത്തി. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് മഹാത്മാഗാന്ധി ഇന്റർനാഷണൽ മിഷൻ ഗാന്ധി പാർക്കിൽ ഉപവാസ യജ്ഞം നടത്തി. ബാലരാമപുരം പഞ്ചായത്ത് റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിന് മുന്നിൽ ഇടപാടുകാരുടെ സമരം. 4 കോടി രൂപയുടെ തിരിമറി. ബാലരാമപുരം പഞ്ചായത്ത് റെസിഡന്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ 4 കോടിയോളം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ സംഭവത്തിൽ നഷ്ടപ്പെട്ട പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് സംഘം ഓഫീസിന് മുന്നിൽ ഇടപാടുകാരുടെ പ്രതിഷേധം. ഡെപ്പോസിറ്റ് തുക വേജരേഖയിൽ ചമച്ച് ബാങ്ക് ഭരണസമിതി തട്ടിയെടുത്തെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ബാലരാമപുരം SI വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമരക്കാരുമായി ചർച്ച നടത്തുകയും പരാതികൾ സ്വീകരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതോടെയാണ് സമരം അവസാനിച്ചത്. കോവിഡ് രോഗികൾ 1134, രോഗമുക്തി 1731 പേർക്ക്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 1134 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1731 പേർ രോഗമുക്തരായി. 12.8% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച 15,995 പേർ ചികിത്സയിലുണ്ട്. പുതുതായി 1303 പേർ ജില്ലയിൽ നിരീക്ഷണത്തിലാണ്. 1968 പേർ രോഗലക്ഷണങ്ങളില്ലാതെ നിരീക്ഷണകാലം പൂർത്തിയാക്കി. കോവിഡുമായി ബന്ധപ്പെട്ടിപ്പോൾ നിരീക്ഷണത്തിലുള്ളവരുടെ ആകെ എണ്ണം 38,959 ആയി. ഭിന്നശേഷിക്കാരുടെ വാഹനങ്ങൾക്ക് പെട്രോൾ അലവൻസ് നൽകണം VD സതീശൻ. തിരുവനന്തപുരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിഫറൻ്റലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ധർണ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ മുച്ചക്ര സ്കൂട്ടർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് പെട്രോൾ അലവൻസ് ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സൗജന്യ കൂൺകൃഷി പരിശീലനം. തിരുവനന്തപുരം മഷ്റൂം ഫാർമേഴ്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മുതൽ കൈമനം കൂൺപുരയിൽ സൗജന്യ കൂൺകൃഷി പരിശീലനം നടത്തും. ഫോൺ 9847328975. കേരളത്തെ പുണരാൻ കൂടുതൽ ക്രൂസ് കപ്പലുകൾ. കോവിഡ് രേഷമുള്ള 2-ാമത്തെ ആഡംബര കപ്പൽ നാളെ കൊച്ചിയിൽ. ആഭ്യന്തര ടൂറിസം മേഖലയ്ക്ക് ഉണർവാകും. കോവിഡ് വ്യാപനം കുറയുകയും വാക്സിനേഷൻ ഉറപ്പാവുകയും ചെയ്തതോടെ കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് പുത്തനോർമ സമ്മാനിക്കാൻ കൂടുതൽ ക്രൂസ് കപ്പലുകൾ എത്തുന്നു. ആഭ്യന്തര ക്രൂസ് ഷിപ്പിംഗ് കമ്പനിയായ കോർഡേലിയ 15 ഉല്ലാസ കപ്പലുകളുടെ സഞ്ചാരപാതയിൽ കൊച്ചിയെയും ഉൾപ്പെടുത്തി. 2022 മാർച്ച് വരെയുള്ള ചാർട്ടാണിത്.
ജനുവരി ആദ്യത്തോടെ വിദേശ ക്രൂസ് കപ്പലുകളും കൊച്ചിയിൽ എത്തിയ ശേഷം കോവിഡിന് ശേഷമുള്ള രണ്ടാമത്തെ ആഡംബര കപ്പൽ നാളെ കൊച്ചിയിലെത്തും. 250 യാത്രക്കാരുമായി MVM ഇംപ്രസ് ആണ് വരുന്നത്. 400+ സഞ്ചാരികൾ കൊച്ചിയിൽ നിന്ന് തുടർ യാത്രയുടെ ഭാഗമാകും. കോവിഡിന് മുമ്പ് പ്രതിവർഷം 52 ക്രൂസ് കപ്പലുകളാണ് കൊച്ചിയിൽ എത്തിയിരുന്നത്. ഇതിലൂടെ കോടികളുടെ വരുമാനം ടൂറിസം മേഖല നേടിയിരുന്നു. 5 പാക്കേജുകൾ ബേസ് താഴെത്തട്ടിൽ ഓഷ്യൻ വ്യൂ ബാൽക്കണി, ഷീറ്റ് റൂം, ചെയർമാൻ സീറ്റ് എന്നിങ്ങനെ മുറികളുടെ സൗകര്യമനുസരിച്ച് 5 യാത്രാ പാക്കേജാണ് കോട്ടയിലേക്കുള്ളത്. ഒരാൾക്ക് 19,000 രൂപ മുതൽ 181,500 രൂപ വരെയാണ് കൊച്ചിയിൽ നിന്ന് ഉള്ള നിരക്ക്. യാത്രാ പദ്ധതികൾ 2-5 വരെയുള്ളതാണ് പാക്കേജുകൾ. മുംബൈ ഗോവ, മുംബൈ, മുംബൈ ദിയു, മുംബൈ, മുംബൈ സമുദ്രം, മുംബൈ കൊച്ചി ലക്ഷദ്വീപ്, മുംബൈ, മുംബൈ ലക്ഷദ്വീപ്, മുംബൈ ഗോവ, മുംബൈ ലക്ഷദ്വീപ്, ഗോവ, ചെന്നൈ കൊളംബോ, ചെന്നൈ ജാഫ്ന, ചെന്നൈ, ചെന്നൈ ഡ്രിങ്കോമാലി, ചെന്നൈ. സ്വർണ്ണ ഇറക്കുമതിയിൽ 658% വർധന. ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതി സെപ്റ്റംബറിൽ 658% വർദ്ധിച്ചു. 2020 സെപ്റ്റംബറിലെ 12 അപേക്ഷിച്ച് 91 സ്വർണമാണ് കഴിഞ്ഞ മാസത്തെ ഇറക്കുമതി. കമ്പോള നിലവാരം കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് 17,000, വെളിച്ചെണ്ണ 16,400, കൊപ്ര 10,000, 10,300, അടയ്ക്ക ന്യൂ 36,000, 37,500, അടയ്ക്കപ്പഴയതില്ല, പഞ്ചസാര 3,550. വിനിമയ നിരക്ക് ഡോളർ വിൽക്കുന്നത് 77.37, വാങ്ങുന്നത് 74.31, യൂറോ 86.36, 86.30, പൗണ്ട് 100.87, 100.80. കേന്ദ്രത്തിന് സുപ്രീംകോടതി നോട്ടീസ്, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏകീകൃത കരാർ വേണം. ന്യൂഡൽഹി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉപഭോക്താക്കളുടെ സംരക്ഷണത്തിനായി കൊടുക്കൽ വാങ്ങലുകൾ സംബന്ധിച്ച് ഏകീകൃത കരാർ സംവിധാനം ആവശ്യമാണെന്ന് സുപ്രീംകോടതി. ഇക്കാര്യത്തിൽ അഭിപ്രായം ആരാഞ്ഞ് ജസ്റ്റിസുമാരായ ഡിവൈ ചന്ദ്രചൂഡ്, ബി നാഗരത്ന എന്നിവരുടെ പെട്ട ബെഞ്ച് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. കലാലയങ്ങളിൽ കൌൺസിലിംഗ് നടത്തും പി സതീദേവി. തിരുവനന്തപുരം, കൗമാരക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ കലാലയങ്ങളിൽ കൌൺസിലിംഗ് നടത്തുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പി സതീദേവി പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു. 3 തസ്തികളിൽ അഭിമുഖം നടത്താൻ PSC തീരുമാനം. ചീങ്കണ്ണിപ്പാറയിലെ അനധികൃത തടയണ മലപ്പുറം കളക്ടറുടെ വിശദീകരണം തേടി. PV അൻവർ MLA ഭാര്യപിതാവിന്റെ ഉടമസ്ഥതയിൽ മലപ്പുറം ചീങ്കണ്ണിപ്പാറയിലുള്ള ഭൂമിയിലെ അനധികൃത തടയണ പൊളിച്ചു നീക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെന്ന് ആരോപിച്ച് നിലമ്പൂർ സ്വദേശി MB വിനോദ് നൽകിയ കോടതിയിലക്ഷ്യ ഹർജിയിൽ ഹൈക്കോടതി മലപ്പുറം ജില്ലാ കളക്ടറോട് വിശദീകരണം തേടി. സഭയിൽ ശിവൻകുട്ടി, സതീശൻ പോര്, +1 സർക്കാരിനെ വെട്ടിലാക്കി ശൈലജ. തിരുവനന്തപുരം, +1 പ്രവേശനം സംബന്ധിച്ച് അടിയന്തര പ്രമേയ നോട്ടീസിന് പിന്നാലെയുള്ള വാക്കൌട്ട് പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രി VC ശിവൻകുട്ടിയും സഭയിൽ കൊമ്പുകോർത്തു. മന്ത്രി പറയുന്ന കണക്കുകൾ ശരിയാണെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകത്തിൽ നിന്ന് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പ്രവേശനം നൽകാമല്ലോ എന്ന് സതീശൻ പരിഹസിച്ചു. തമിഴ്നാട്ടിലും കർണാടകയിലും 10-ാം ക്ലാസ് പരീക്ഷ നടത്താത്തതിനാൽ ഇവിടെ പ്രവേശനം കിട്ടില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി തിരിച്ചടിച്ചു. +1 സർക്കാരിനെ റെട്ടിലാക്കി ശൈലജ. SSLC വിജയിച്ച എല്ലാ കുട്ടികൾക്കും +1 പ്രവേശനത്തിന് അവസരമില്ലെന്ന് അടിയന്തര പ്രമേയത്തിലൂടെ ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് തൊട്ടു പിന്നാലെ ഇതേ വിഷയത്തിൽ ശ്രദ്ധ ക്ഷണിക്കലുമായി മുൻ മന്ത്രി KK ശൈലജ. ഹരിതയെ ചൊല്ലി സഭയിൽ ബഹളം. തിരുവനന്തപുരം, മുസ്ലിം ലീഗിന്റെ വനിതാ വിദ്യാഭ്യാസമായ ഹരിതയുടെ മുൻ നേതാക്കൾ വനിതാ കമ്മീഷൻ നൽകിയ പരാതി ഭരണപക്ഷത്തിന്റെ ചോദ്യമായി വന്നത് സഭയിൽ പ്രതിപക്ഷ ബഹളത്തിനിടയാക്കി. തൊഴിലുറപ്പ് പദ്ധതി ആരുടെ കുഞ്ഞ്? നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാഗ്വാദം. തിരുവനന്തപുരം, 1 UPA സർക്കാർ നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആരുടെ കുഞ്ഞെന്നറിയുന്നതിനെ ചൊല്ലി നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാഗ്വാദം. ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയോടെ അധികാരമേറ്റ 1 മൻമോഹൻ സിംഗ് സർക്കാർ നടപ്പാക്കിയ സുപ്രധാന പദ്ധതിയാണിതെന്ന് തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമ നിധി ബിൽ അവതരിപ്പിക്കവേ മന്ത്രി MB ഗോവിന്ദൻ അവകാശപ്പെട്ടു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് MBBS 5 ബാച്ചിന് അനുമതി. കൊല്ലം പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിൽ 2021-22 അക്കാഡമിക് വർഷത്തേക്കുള്ള 5 ബാച്ച് LLB MBBS വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി ലഭിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 100 സീറ്റുകൾക്കാണ് അനുമതി. PG സീറ്റിനുള്ള അനുമതി ലഭ്യമാക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി. ബിഷപ്പിന്റെ വിവാദ പ്രസംഗം സഭയിൽ ഉയർത്തി ലത്തീഫ്. കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് അന്വയം. സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം, ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ കർശന നടപടി മുഖ്യമന്ത്രി. തിരുവനന്തപുരം, ഓൺലൈൻ മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം ധാരാളം പ്രത്യക്ഷപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന സ്ത്രീവിരുദ്ധ പോസ്റ്റുകൾക്ക് പിന്നിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളാണ്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഭിന്നശേഷിക്കാർക്ക് മുൻഗണന കാർഡ് പരിഗണനയിൽ മന്ത്രി. വളയില്ലാതെ ചാടരുത്, രമേശ് ചെന്നിത്തല എഴുതിയ ഒരു ലേഖനമാണ്. സിൽവർ ലൈൻ എന്ന കെ റെയിൽ പദ്ധതിക്ക് വേണ്ടി വരുന്ന ഭീമമായ തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്ന കാര്യത്തിൽ ആർക്കും ഇപ്പോഴും രൂപമില്ല.
പദ്ധതി നടക്കുമ്പോൾ കുടിയിറക്കേണ്ടി വരുന്ന 10,000 എവിടെ കുടിയിരുത്തുമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും പദ്ധതിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് സംശയങ്ങൾ ഉയർത്തുന്നു. സിൽവർ ലൈൻ പദ്ധതിക്ക് ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് പ്രകാരം ചെലവ് 65,000 crore. ഇതിന്റെ 28% 18,200 crore സംസ്ഥാന സർക്കാരും 20% 13,000 crore കേന്ദ്ര സർക്കാരും നൽകണം. ബാക്കി 52% തുക വിവിധ വിദേശ ഏജൻസികളിൽ നിന്നും സമാഹരിക്കാനാണ് സർക്കാർ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 560 km ദൂരം സെമി ഹൈസ്പീഡ് റെയിൽ നിർമ്മിക്കാനാണ് ഈ പദ്ധതി. ട്രെയിനിന്റെ വേഗത മണിക്കൂറിൽ 200 km. ലേഖനം തുടർന്ന് പോകുന്നു. മറ്റ് വകുപ്പുകൾക്കും മാതൃകയാക്കാം. ആദ്യത്തെ എഡിറ്റോറിയലാണ്. എടിഎം കാർഡ് മാതൃക റേഷൻ കാർഡ് സ്മാർട്ടാക്കാനുള്ള ഭക്ഷ്യവകുപ്പിന്റെ നീക്കം സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. റേഷൻ കടകൾ നവീകരിക്കുന്നതിന് അവയുടെ സേവനം കൃത്യമായി കാർഡ് ഉടമകൾ എത്തിക്കുന്നതിനും അടുത്ത കാലത്തായി ഒട്ടേറെ പുരോഗമനപരമായ നടപടികൾ എടുത്തിട്ടുണ്ട്. ഈ രീതി മറ്റ് വകുപ്പുകൾക്കും സ്വീകരിക്കാമെന്നാണ് ഫസ്റ്റ് എഡിറ്റോറിയലിൽ പറയുന്നത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ, ലഹരി പാർട്ടികളും റെയ്ഡുകളും. എല്ലാ സമ്പന്നരുടെയും ഉന്നതരുടെയും മക്കൾ ലഹരി ഉപയോഗിക്കുന്നവരല്ല. ഇവരിൽ ഭൂരിപക്ഷം വളരെ അച്ചടക്കത്തോടെയും മര്യാദയോടെയും ജീവിക്കുന്നവരാണ്. ചെറിയൊരു ശതമാനം ഇതിന് അപവാദമായി ലഹരി മരുന്നിന്റെ ചതിക്കുഴികളിൽ വീഴാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ എഡിറ്റോറിയലാണ് അസത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ശ്രീ പി സി കൃഷ്ണൻ എഴുതിയ ഒരു ലേഖനം. പഞ്ചാബിലെ ലളിത് രാഷ്ട്രീയം രക്ഷിത് എജെ എഴുതിയ ഒരു ലേഖനമാണ്. ഹരിത വിപ്ലവത്തിന്റെ വിളനിലമായ പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2022 മാത്രമാണെങ്കിലും ചടുലമായ നീക്കങ്ങളിലൂടെ രാഷ്ട്രീയം മുന്നേറുകയാണ്. പഞ്ചാബിൽ ആദ്യമായി ദളിതനായ ചരൺജിത് സിംഗ് ചന്നി മുഖ്യമന്ത്രിയായിരിക്കുന്നു. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് 2 പതിറ്റാണ്ടിന് ശേഷമുള്ള അകാലിദൾ ബി എസ് പി സഖ്യം. ലേഖനം തുടർന്ന് പോകുന്നു. RT-PCR ടെസ്റ്റിന് 500 രൂപ ഉത്തരവ് റദ്ദാക്കി. കൊച്ചി RT-PCR ടെസ്റ്റിന് നിരക്ക് 500 രൂപയാക്കിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സ്വകാര്യ ലാബുകളുമായി കൂടിയാലോചിച്ച് 3 ആഴ്ചയ്ക്കകം പുതിയ നിരക്ക് നിശ്ചയിക്കണമെന്ന് ജസ്റ്റിസ് ഡി ആർ രവി സർക്കാരിനോട് നിർദ്ദേശിച്ചു. എന്നാൽ പുതിയ നിരക്ക് നിശ്ചയിക്കാൻ സമയം വേണ്ടതിനാൽ വിധി നടപ്പാക്കുന്നത് 1 മാസത്തേക്ക് നീട്ടി. 1,700 രൂപയിൽ നിന്ന് 500 ആക്കിയതിനെതിരെ തിരുവനന്തപുരം ദേവി സ്കാൻ ഉൾപ്പെടെയുള്ള സ്വകാര്യ ലാബുകൾ നൽകിയ ഹർജിയിലാണ് വിധി. ഉത്തരവ് പാലിക്കാത്ത ലാബുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് മെയ് 1 നിർദ്ദേശം റദ്ദാക്കി. സഭയിൽ ബഹളം, പ്രതിപക്ഷ വാക്കൌട്ട്. 2 സ്പോട്ട് അലോട്ട്മെന്റോടെ എല്ലാവർക്കും പ്രവേശനമെന്ന് മന്ത്രി. 2 ലക്ഷം കുട്ടികൾ ആശങ്കയിലെന്ന് പ്രതിപക്ഷം. മോൺസണെതിരെ സന്തോഷിന്റെ പരാതി, ക്രൈംബ്രാഞ്ച് കേസെടുത്തു. പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കലിനെതിരെ ഇടനിലക്കാർ സന്തോഷ് ഇളമക്കര നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. പാലാ കൊലപാതകം, തെളിവെടുപ്പ് നടത്തി. പാലായിൽ സഹപാഠിയെ കഴുത്തറുത്ത് കൊന്ന പ്രതി അഭിഷേകിനെ കൂത്താട്ടുകുളത്തെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വൃദ്ധർക്ക് റേഷൻ വീട്ടിലെത്തും, കിടപ്പുരോഗികൾക്ക് മൊബൈൽ കട. തിരുവനന്തപുരം ഒറ്റയ്ക്ക് കഴിയുന്ന റേഷൻ കടയിലെത്താൻ ബുദ്ധിമുട്ടുള്ള 80 വയസ്സ് കഴിഞ്ഞവർക്ക് റേഷൻ സാധനങ്ങൾ സിവിൽ സപ്ലൈസ് വകുപ്പ് അടുത്ത മാസം മുതൽ വീട്ടിലെത്തിക്കും. കുടുംബശ്രീ അംഗങ്ങളെയോ സന്നദ്ധ സംഘടനയോ പ്രവർത്തകരെയോ ഇതിന് ഉപയോഗിക്കും. ഭക്ഷ്യ സാമൂഹ്യ നീതി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഉടൻ ചർച്ച നടത്തി തീരുമാനം അറിയിക്കും. വ്യാജ ചെമ്പോല ഗൂഢാലോചന, അന്വേഷിക്കണമെന്ന് കെ സുരേന്ദ്രൻ. 8,850 രോഗികൾ, 11.82% TPR. കോളേജുകൾ തുറന്നു, ആഹ്ലാദം പങ്കിട്ട് സഹപാഠികൾ. തിരുവനന്തപുരം 1.5 വർഷത്തിന് ശേഷം കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥാപനങ്ങളും ഹോസ്റ്റലുകളും ഇന്നലെ തുറന്നു. ആദ്യഘട്ടമായി ബിരുദ കോഴ്സുകളുടെ 5-6 സെമസ്റ്റർ, ബിരുദാനന്തര ബിരുദ കോഴ്സുകളുടെ 3-4 സെമസ്റ്റർ വിദ്യാർത്ഥികളാണ് കോളേജുകളിൽ എത്തിയത്. ഏറെക്കാലത്തിന് ശേഷം സഹപാഠികളെ കണ്ട സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ശരീരോഷ്മാവ് പരിശോധിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ ശുദ്ധമാക്കിയുമാണ് പ്രവേശനം. കുട്ടികളും അധ്യാപകരും 1 ഡോസ് വാക്സിനെങ്കിലും എടുത്തിരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ട്രെയിനിൽ സ്ത്രീകളെ മയക്കിക്കിടത്തി കവർച്ച, 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് സമാന കവർച്ച ശ്രമത്തിനിടെ. തിരുവനന്തപുരം നിസാമുദ്ദീൻ തിരുവനന്തപുരം സ്വർണ ജയന്തി എക്സ്പ്രസിൽ അമ്മയും മകളും ഉൾപ്പെടെ 3 സ്ത്രീകളെ മയക്കിക്കിടത്തി സ്വർണവും പണവും മോഷ്ടിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പശ്ചിമബംഗാൾ ബലിയാതംഗ സ്വദേശി ഷൗക്കത്ത് അലി 49, കാൽക്കട്ട് സ്വദേശി MD കയ 49, കൊൽക്കത്ത സ്വദേശി സുബൈർ ഉദാസി 47 എന്നിവരാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. സമാന കവർച്ചയ്ക്കായി കെണിയൊരുക്കുമ്പോഴാണ് ഇവരെ എറണാകുളത്തേക്കുള്ള നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസിൽ നിന്ന് ഞായറാഴ്ച റെയിൽവേ പോലീസ് കുടുക്കിയത്. നേരത്തെ തമിഴ്നാട് നാഗർകോവിലിൽ റിപ്പോർട്ട് ചെയ്ത കേസിൽ പ്രതിയായ കയാമിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടിയിലായതെന്നും ഇയാളാണ് സൗഹാർദ്ദപരമായി സ്ത്രീകളുമായി സംസാരിച്ചതെന്നും റെയിൽവേ CI പറഞ്ഞു. സ്ത്രീകളിൽ നിന്ന് കവർന്ന സ്വർണവും മൊബൈൽ ഫോണുകളും കൊൽക്കത്തയിൽ വിറ്റെന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. തിരുവനന്തപുരത്ത് എത്തിച്ച പ്രതികളെ കവർച്ചയ്ക്കിരയായ സ്ത്രീകൾ തിരിച്ചറിഞ്ഞതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സെപ്റ്റംബർ 12 കവർച്ച നടന്നത് ഉത്തർപ്രദേശിലെ സ്ഥിരതാമസമാക്കിയ തിരുവല്ല കുറ്റൂർ മുണ്ടൂർവേലിൽ വിജയലക്ഷ്മി 45, മകൾ അഞ്ജലി 23 എന്നിവരുടെ പക്കൽ നിന്ന് 17 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 39,000 രൂപ വില വരുന്ന 2 മൊബൈൽ ഫോണുകളുമാണ് കവർന്നത്. മറ്റൊരു കൊച്ചി സഞ്ചരിച്ച കോയമ്പത്തൂർ സ്വദേശി കൗസല്യ 20 14,000 രൂപ വിലയുള്ള ഫോണും നഷ്ടമായി. കുടിവെള്ളത്തിലോ ഭക്ഷണത്തിലോ മയക്കുമരുന്ന് കലർത്തി നൽകിയായിരുന്നു കവർച്ച. റെയിൽവേ CI അഭിലാഷ് ഡേവിഡിന്റെ നേതൃത്വത്തിൽ കൊൽക്കത്ത കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. SI മാരായ ഇലിയാസ് താഹ, സുനിൽകുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ ജിതിൻ, സജീർ, ഹരി, സതീശൻ, ഷാംപീർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. വൃത്തയെ തലക്കടിച്ച്
ഒന്ന് ഫത്താവ് കിണറ്റിൽ ചാടി. കോട്ടയം വെറുതെ ഊന്നുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിൽ ചാടിയ ഭർത്താവിനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് കരയ്ക്ക് കയറ്റിയെ ആശുപത്രിയിൽ എത്തിച്ചു. ഉഴവൂർ ചേറ്റുകുളവുറുമ്പയിൽ ഭാരതി അമ്മയാണ് 82 ഭർത്താവ് രാമൻകുട്ടി 86 അടിയേറ്റ് മരിച്ചത്. ഇന്നലെ പുലർച്ചെ 5:30 സംഭവം. ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. വെമ്പായം സംസ്ഥാന പാതയിൽ വെമ്പായം കന്യാകുളങ്ങരയ്ക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. വേറ്റിനാട് ഇടുക്കുംതലയിൽ പരേതനായ ശ്രീകുമാറിന്റെയും ശോഭാകുമാരിയുടെയും മകൻ അഭിഷേക് 22, വെഞ്ഞാറമൂട് ആലന്തൻ ഉല്ലാസ് നഗർ നീർച്ചാൽ കോളനിയിൽ രാജു ബിന്ദു ദമ്പതികളുടെ മകൻ രാഹുൽ 21 എന്നിവരാണ് മരിച്ചത്. രാഹുലിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അരുണിന് പരിക്കേറ്റു. കെട്ടിട നിർമ്മാണത്തിനിടെ മരപ്പലക പൊട്ടി കിണറ്റിലേക്ക് വീണ് 2 തൊഴിലാളികൾ മരിച്ചു. ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണപുരത്ത് ബാങ്ക് ജംഗ്ഷനിൽ കെട്ടിട നിർമ്മാണത്തിനിടെ മരപ്പലക പൊട്ടി കിണറ്റിലേക്ക് വീണ് 2 അന്യസംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. പശ്ചിമബംഗാൾ കുട്ടിമാരി ബൊഷിപ്പ് സ്വദേശികളായ ശമൽ ബർമൻ 25, നീതു ബിശ്വാസ് 36 എന്നിവരാണ് മരിച്ചത്. പോലീസ് ഗസ്റ്റ് ഹൌസ് വൃത്തിയാക്കി പ്രിയങ്ക. ലക്നൌ ഉത്തർപ്രദേശിലെ ലക്കിംപൂർ കേരിയിൽ കാറിടിച്ച് മരിച്ച കർഷകരുടെ കുടുംബത്തെ കാണാനെത്തിയ പ്രിയങ്ക ഗാന്ധിയെ ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ചൂലെടുത്ത് സീതാപൂരിലെ പോലീസ് ഗസ്റ്റ് ഹൌസ് തൂത്തുവാരി വൃത്തിയാക്കി പ്രിയങ്ക. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പ്രിയങ്കയെ താമസിപ്പിച്ചിരിക്കുന്നത് വൃത്തിയില്ലാത്ത മുറിയിലാണെന്നും പ്രിയങ്ക സ്വയം മുറി വൃത്തിയാക്കിയെന്നും കോൺഗ്രസ് പറഞ്ഞു. പിന്തുണച്ച രാഹുൽ ഗാന്ധി, നീ ഒരിക്കലും പിന്മാറില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നിന്റെ ധൈര്യത്തിന് മുന്നിൽ UP പോലീസ് മുട്ടുകുത്തി. നിനക്ക് വേണ്ടിയുള്ള അഹിംസ സമരത്തിൽ രാജ്യത്തെ അന്നദാതാക്കൾക്ക് വിജയം നേടിക്കൊടുക്കണം. റോഡിലിരിക്കണോ നിയമവഴിയിൽ പോകണോ? കർഷകരോട് സുപ്രീം കോടതി. വിവാദ കാർഷിക നിയമങ്ങൾ കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രശ്നം നിയമപരമായി പരിഗണിക്കണമോ അതോ റോഡിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകണമോ എന്ന് കർഷകരോട് പറഞ്ഞു സുപ്രീംകോടതി. ഡൽഹിയിലെ ജന്തർമന്ദറിൽ സമരം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കിസാൻ മഹാപഞ്ചായത്ത് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് കാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യം ആരാഞ്ഞത്. പൊട്ടിക്കരഞ്ഞ് ആര്യൻ ഖാൻ 4 വർഷമായി ലഹരിക്കടിമ. ഷാറൂഖിന്റെ വീട്ടിലെത്തി സൽമാൻഖാൻ. ലഹരിക്കേസിൽ ആര്യൻ ഖാൻ അറസ്റ്റിലായതിന് പിന്നാലെ ഞായറാഴ്ച രാത്രി ബോളിവുഡ് നടൻ സൽമാൻഖാനും സഹോദരി അൽ വിരാഖാനും ഷാറൂഖ് ഖാന്റെ വസതി സന്ദർശിച്ചു. ഷാറൂഖിനെയും ഭാര്യ ഗൗരിഖാനെയും ഇരുവരും ആസ്വദിപ്പിച്ചതായാണ് വിവരം. ഫുമിയോ കിഷിദ, ജപ്പാൻ പ്രധാനമന്ത്രി. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി LDP നേതാവും മുൻ വിദേശകാര്യ മന്ത്രിയുമായ ലുമിയോ കിഷിദ ജപ്പാന്റെ 100-ാം പ്രധാനമന്ത്രിയായി അംഗീകരിച്ചു. ഡൽഹിയിൽ 10 കർമ്മ പദ്ധതി, അന്തരീക്ഷ മലിനീകരണം. ഷഹീൻ ചുഴലിക്കാറ്റിൽപ്പെട്ട് 13 മരണം. ഡോക്ടർമാരെ ബന്ദികളാക്കി പണിയെടുപ്പിച്ചെന്ന് പരാതി. ജില്ലാ വികസന കമ്മീഷണർക്കെതിരെ KGMO. തിരുവനന്തപുരം കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ അവലോകന യോഗം എന്ന പേരിൽ വനിതാ ഡോക്ടർമാരെ ഉൾപ്പെടെ കളക്ടറേറ്റിൽ വിളിച്ചു വരുത്തി. മുറുക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ അനുവദിക്കാതെ കോവിഡ് രോഗികളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശിച്ചതായി പരാതി. ജില്ലാ വികസന കമ്മീഷണർ വിനയ് ഗോയലിനെതിരെയാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ KGMO പരാതിയുമായി രംഗത്തെത്തിയത്. പരിസര ശുചീകരണം. തിരുവനന്തപുരത്ത് ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ലയൺസ് ക്ലബും BSF സംയുക്തമായി പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരം ശുചീകരിച്ചു. ക്ഷേത്രങ്ങൾ, അറിവിന്റെ വിദ്യാലയങ്ങൾ, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായ്. റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ വിക്ഷേപണം വിജയം. മോസ്കോ ഹൈപ്പർസോണിക് ക്രൂസ് മിസൈൽ സിർക്കൻ വിക്ഷേപിച്ച് റഷ്യ ബാരൻ കടലിൽ വെച്ച് സെവരോഡിൻസ്ക് എന്ന അന്തർവാഹിനിയിൽ നിന്ന് ഞായറാഴ്ച രാത്രിയാണ് വിക്ഷേപണം നടത്തിയത്. ആദ്യമായാണ് അന്തർവാഹിനിയിൽ നിന്ന് റഷ്യ ഹൈപ്പർസോണിക് മിസൈൽ വിക്ഷേപിക്കുന്നത്. വിവാദ കാർട്ടൂണിസ്റ്റ് ലാർസ് വെൽസ് കാറപകടത്തിൽ മരിച്ചു. കേരള വോളി അസോസിയേഷന് വീണ്ടും വിലക്ക്. ഡൽഹിക്ക് 136. സാഫ് കപ്പ് ഇന്ത്യക്ക് സമനില. 500,000 വരെയുള്ള വായ്പാ മുതലിൽ ഇളവ് നൽകാൻ കേരള ബാങ്ക്. 100,000 ചെറുകിട കച്ചവടക്കാരെ കടക്കെണിയിൽ നിന്ന് രക്ഷിക്കാൻ. എഞ്ചിനീയറിംഗ് പാഠ്യ പദ്ധതി വ്യവസായ ബന്ധിതമാക്കുന്നു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കൂടുതൽ വിദ്യാഭ്യാസ ബന്ധിതമാക്കാനും നവീകരിക്കാനുമായി വ്യവസായികളും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന നവീകരണ വ്യവസായ കൌൺസിൽ, ഇന്നൊവേഷൻ ഇൻഡസ്ട്രി കൌൺസിൽ ആരംഭിക്കാൻ സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. മുസ്ലിം ലീഗിനോളം വനിതകളെ പരിഗണിച്ചു വരില്ല സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സർക്കാർ നടപടിക്കെതിരെ ഡോക്ടർമാരുടെ ഉപവാസ സമരം. ബൈക്ക് മതിലിടിച്ച് യുവാവ് മരിച്ചു. സുബിൻ ആറ്റിങ്ങലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച് യുവാവ് മരിച്ചു. ഇളമ്പ നെല്ലിമൂട് പൂവൻകോട് വീട്ടിൽ ഫാസി ആശ ദമ്പതികളുടെ മകൻ സുബിനാണ് 24 മരിച്ചത്. വാഹനാപകടത്തിൽ മരിച്ചു ആന്റണി പാറശാലയിൽ. പണ്ടോറ പേപ്പേഴ്സ് പുറത്തുവിട്ട കള്ളപ്പണ പട്ടികയിൽ കേന്ദ്ര അന്വേഷണം. സച്ചിനും നീരവിനും അനധികൃത സമ്പാദ്യം. വാഷിംഗ്ടൺ പാനമ രേഖകൾക്ക് പിന്നാലെ പാണ്ടോറ പേപ്പേഴ്സ് പുറത്തുവിട്ട അനധികൃത സമ്പാദ്യമുള്ള ലോകത്തെ പ്രമുഖരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരെക്കുറിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും നീരവ് മോദിയും ഉൾപ്പെടെയുള്ളവരാണ് പട്ടികയിലുള്ളത്. പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ED, റിസർവ് ബാങ്ക്, സാമ്പത്തിക രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരും അംഗങ്ങളാകും. ഇന്ത്യയിൽ നിന്ന് മാത്രം 300-ലധികം പ്രമുഖരുടെ രഹസ്യ സ്വത്തുക്കളുടെ വിവരങ്ങളാണ് പാണ്ടോറ പേപ്പേഴ്സ് പുറത്തുവിട്ടത്. പാകിസ്ഥാനിൽ നിന്ന് 700-ലേറെ പേരാണ് ലിസ്റ്റിലുള്ളത്. പാക് പ്രധാനമന്ത്രി നേരിട്ട് ബന്ധമുള്ളവരാണ് അതിൽ 7 പേരെന്നും പറയുന്നു.
117 രാജ്യങ്ങളിലെ 150 മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 600 പത്രപ്രവർത്തകരെ ഉൾപ്പെടുത്തി ഇന്റർനാഷണൽ കൺസോർഷ്യം ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഐ ജെ നടത്തിയ അന്വേഷണത്തിലാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ലോക നേതാക്കൾ, സെലിബ്രിറ്റികൾ, കായിക താരങ്ങൾ, രാഷ്ട്രീയക്കാർ തുടങ്ങിയവർ നികുതി വെട്ടിച്ചും മറ്റ് നിക്ഷേപം നടത്തിയതുമായി ബന്ധപ്പെട്ട രേഖകളാണിത്. ഇന്ത്യ ഉൾപ്പെടെ 91 രാജ്യങ്ങളിലെ പ്രമുഖരുടെ നിക്ഷേപങ്ങളെക്കുറിച്ച് വിവരങ്ങളുണ്ട്. വാളയാർ പീഡനക്കേസ് DYSPയുമായി ബന്ധപ്പെട്ട പരാമർശം നീക്കില്ല സുപ്രീംകോടതി. മരണ സർട്ടിഫിക്കറ്റിൽ കോവിഡ് പരാമർശമില്ലെങ്കിലും ആനുകൂല്യം. അടിസ്ഥാനമാക്കേണ്ടത് പരിശോധനാ ഫലവും ചികിത്സാരേഖയും. 50,000 രൂപയുടെ ധനസഹായത്തിന് സുപ്രീംകോടതിയുടെ അംഗീകാരം. ആനുകൂല്യം കിട്ടാൻ മരണം സംഭവിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള 30 ദിവസത്തിനുള്ളിൽ ക്ലിനിക്കിലോ മറ്റു പരിചരണ കേന്ദ്രങ്ങളിൽ വെച്ചോ RT-PCR ടെസ്റ്റിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടെങ്കിൽ ധനസഹായത്തിന് അർഹതയുണ്ടാകും. മരണം വീട്ടിൽ വെച്ചായാലും ആനുകൂല്യം കിട്ടും. കോവിഡ് മരണമെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ ധനസഹായം ലഭ്യമാക്കണം. പാറശാല രവിക്ക് വെങ്കടേശ്വര ഭഗവതർ സ്മാരക പുരസ്കാരം. CAT ഒഴിവുകൾ ഉടൻ നികത്തണമെന്ന് സുപ്രീംകോടതി. കോവിഡ് പ്രതിദിന രോഗികൾ 20,799, മരണം 180. ന്യൂഡൽഹി, രാജ്യത്ത് പുതിയതായി 20,799 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 180 പേർ മരിച്ചു. 26,718 പേർ രോഗമുക്തി നേടി. സജീവ രോഗികൾ 264,458. ആകെ മരണം 448,997. ഉത്തരവിൽ പിശക്. 12,000 ലോട്ടറി തൊഴിലാളികളുടെ ബെത്ത മുടങ്ങി. കൊച്ചി ലോട്ടറി തൊഴിലാളി ക്ഷേമനിധിയുടെ കണക്കിലെ പിഴവ്. 12,556 തൊഴിലാളികൾക്ക് ഓണം ആനുകൂല്യത്തിന്റെ 2nd ഗഡു ഇല്ലാതാക്കി. June 28 ഇറക്കിയ ഉത്തരവിൽ 55,000 സജീവ അംഗങ്ങൾക്ക് 6,000 രൂപ വീതം ഓണം ആനുകൂല്യം നൽകുമെന്ന് പറഞ്ഞിരുന്നു. August 17 3,000 രൂപ വീതം അഡ്വാൻസ് നൽകി. രണ്ടാഴ്ച ശേഷം ഇറങ്ങിയ 2nd ഗഡു ഉത്തരവിൽ 42,445 സജീവ അംഗങ്ങൾക്ക് ആനുകൂല്യം നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതോടെ 12,556 പേർക്ക് 2nd ഗഡു കിട്ടിയില്ല. പ്രതിഷേധമുയർന്നപ്പോൾ മുടങ്ങിയ ആനുകൂല്യം സെപ്റ്റംബർ ആദ്യവാരം നൽകുമെന്ന് ബോർഡ് അറിയിച്ചെങ്കിലും ലഭിച്ചിട്ടില്ല. AN രാജൻ അന്തരിച്ചു. തൃശൂർ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ്, CPI സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗവും തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ AN രാജൻ 72 അന്തരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിംഗ്.